ബംഗ്ലാദേശിൽ കലാപം ഇപ്പോഴും തുടരുകയാണ് അവിടെ ഭരണവിരുദ്ധ വികാരമാണ് കലാപത്തിലേക്ക് വഴിതെളിച്ചതെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഭാരതത്തിൽ അഭയം തേടിയിട്ടും അക്രമികൾ മനുഷ്യവേട്ട തുടരുകയാണ് മനുഷ്യവേട്ട എന്നല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിന്ദുവേട്ട എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയാം ആരാണോ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കിയത് അവരുടെ പാവയായ മുഹമ്മദ് യൂനിസ് ഇടക്കാല പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ശേഷവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ഇന്ത്യയും ഷെയ്ഖ് ഹസീനയും ഇപ്പോഴും പിന്തുണയ്ക്കുന്ന അവാമി ലീഗ് പ്രവർത്തരെയും തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ഭീകരവാദികൾ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ അംഗമാകാതെ മാറി നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം ഇനിയുള്ള മൂന്ന് മാസവും കൂടി ഈ ഇന്ത്യാ വിരുദ്ധ ഹിന്ദുവിരുദ്ധ വികാരം കത്തിച്ചു നിർത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുക എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരുണ്ടാക്കിയതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായൊരു രാജ്യം അത് തീർച്ചയായും ഇന്ത്യയ്ക്ക് അപകടമുണ്ടാക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കണം എന്നുള്ള വാദം ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ ഭാരതം യുദ്ധം ചെയ്യണമെന്നാണ് ഇന്ത്യയിലെ ഹിന്ദു അനുകൂലികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അജിത് ഡോവലും അമിത്ഷായും അടങ്ങുന്ന നേതൃത്വം ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമല്ല സ്വതന്ത്ര ഭാരതം കാലങ്ങളോളം ഭരിച്ച കോൺഗ്രസിൻ്റെ ചില മണ്ടത്തലങ്ങളും മനഃപൂർവ്വം വരുത്തി വെച്ച ചില വിനകളും ഭാരതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഭാരതം ആദ്യമായി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള പദ്ധതികളിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടായാൽ അത് ഭാരതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഭാരത്തിൻ്റെ അതിർത്തിയെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കണം ഒപ്പം രാജ്യം പതിനേഴ് വർഷം ഭരിച്ച ജവഹർലാൽ നെഹ്റു ചെയ്ത ചതിയും ഇന്ദിരാഗാന്ധി ചെയ്ത അബദ്ധത്തിൻ്റെ ചരിത്രവും കൂടി പഠിക്കണം പാകിസ്ഥാനോടും ചൈനയോടും ഭാരത്തിന് കാലങ്ങളായി ചില അതിർത്തി തർക്കങ്ങളുണ്ട് അതിലേക്ക് പിന്നീട് വരാം ആദ്യം ഭാരതത്തിൻ്റെ ഏറ്റവും വീക്ക് പോയിന്റാണ് എന്ന് കരുതുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന മേഖലയിലേക്ക് വരാം മമതാ ബാനർജി ഭരിക്കുന്ന നിലവിലെ വെസ്റ്റ് ബംഗാൾ എന്ന സംസ്ഥാനത്തിലെ സിലിഗുരി മേഖലയാണ് ഭാരത്തിൻ്റെ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇന്ത്യൻ ഭാഗമാണ് ഭാരതത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകത്ത് പല രാജ്യങ്ങൾക്കും ഇതുപോലെ മറ്റു രാജ്യങ്ങളുടെ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളുണ്ട് അവർ ഇത്തരം പ്രദേശങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകി ജനങ്ങളെ സന്തോഷിപ്പിച്ച് കൂടുന്നത്താൻ ശ്രമിക്കുന്നത് ഇത്തരം മേഖലകളിൽ ജനങ്ങൾക്ക് രാജ്യത്തോട് എതിർപ്പുണ്ടായാൽ അത് രാജ്യത്ത് കലാപവും പിന്നീട് രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് വരെ എത്തിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് കാലങ്ങളോളം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല അവിടേക്ക് ഒരു തരത്തിലുള്ള വികസനവും എത്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഡൽഹി ദൂർഹെ എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രൈസ്തവ മിഷന്മാർക്കും അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങൾക്കുമായി തീരെഴുതി നൽകിയതുപോലെയായിരുന്നു എന്നാൽ നാളെ ഒരു കാലത്ത് ഈ മേഖല ഉണ്ടാക്കിയേക്കാവുന്ന അപകടം മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് മാത്രമായി ഒരു വകുപ്പും ഒരു മന്ത്രിയെയും ചുമതലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് വരെയും രാജ്യത്ത് വൈദ്യുതി എത്താതിരുന്ന പതിനായിരം ഗ്രാമങ്ങളിൽ പതിനായിരം ഗ്രാമങ്ങളും ഈ മേഖലയിൽ ആയിരുന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നയുടൻ ഇവിടേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിൽ തന്നെ അത് പൂർത്തിയാക്കിയതും പിന്നീട് വിവിധ റോഡ് റെയിൽ ജലഗതാഗത കണക്ടിവിറ്റിയും വിമാനത്താവളങ്ങളും കോളേജുകളും ആശുപത്രികളും യൂണിവേഴ്സിറ്റികളും തുടങ്ങി വടക്കുകിഴക്കൻ മേഖലയിൽ ടൂറിസവും കൃഷിയും വരെ ഏറ്റെടുത്ത് മോദി പ്രൊമോട്ട് ചെയ്തതും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നെക്സൽ ഗോത്രവർഗ്ഗ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചതും ബംഗ്ലാദേശുമായുള്ള അതിർത്തി പരിഹാരം സാധ്യമാക്കിയതുമൊക്കെ ഭാരതത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കേന്ദ്ര പദ്ധതികൾക്ക് കേന്ദ്രം അറുപത് ശതമാനം ഫണ്ട് നൽകുമ്പോൾ വടക്ക് സംസ്ഥാനങ്ങളിലെ എല്ലാ കേന്ദ്ര പദ്ധതികൾക്കും നൽകുന്നത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര ഫണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിവിധ മന്ത്രാലയങ്ങളുടെയും ഇടപെടലുകൾ വിജയമായതിന്റെ ഫലമായാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളായി മാറിയത് എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ വീക്ക് പോയിന്റായി കരുതപ്പെട്ടിരുന്ന ചിക്കൻ സ്നെക്കിന് അപ്പുറമുള്ള സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തനിച്ചും സിക്കിം നാഗാലാൻഡ് മിസോറാം മേഘാലയ സംസ്ഥാനങ്ങളിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളും ഭരണം നേരിടുത്തത് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഭരണം നേരിടക്കണമെന്നുള്ള ബി ജെ പിയുടെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് മുൻപ് കാലങ്ങളോളം കോൺഗ്രസിൻ്റെ മാത്രം സ്വത്തായിരുന്ന ഈ മേഖലയിൽ ഇന്ന് കോൺഗ്രസ് അപ്രസക്തമാണ് ഇന്ന് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോറിൻ്റെ പ്രത്യേകതകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശത്തിൻ്റെ രണ്ടതിർത്തികൾ രണ്ട് രാജ്യങ്ങളാണ് ബംഗ്ലാദേശും നേപ്പാളും മാത്രമല്ല സിക്കിം മേഖലയിൽ ചൈന കൈവശം വെച്ചിരിക്കുന്ന ചുംബി വാലിയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ ചൈനയാവട്ടെ റോഡിൻ്റെയും എയർ സ്ട്രിപ്പിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഈ മേഖലയുടെ സുരക്ഷ കൈകാര്യം ചെയ്യാൻ ഭാരതത്തിൻ്റെ ആർമിയും ആസാം റൈഫിൾസും ബി എസ് എഫും ഇൻഡോ ത്തിബത്തൻ ബോർഡർ ഫോഴ്സും വെസ്റ്റ് ബംഗാൾ പോലീസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഈ മേഖലയിൽ സദാസമയം ജാഗരൂകരാണ് വടക്കുകിഴക്കൻ മേഖലയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ദേശീയപാതകളായ എൻ എച്ച് പത്തും എൻ എച്ച് ഇരുപത്തേഴും ഈ മേഖലയിലൂടെ കടന്നുപോകുന്നു ഏതെങ്കിലും ഒരു രാജ്യമായി യുദ്ധമുണ്ടായാൽ ആദ്യം തകർക്കപ്പെടുന്നത് ഇവിടുത്തെ റോഡുകളാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിയാൽ നരേന്ദ്രമോദി ആദ്യമായി ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന വിമാനത്താവളങ്ങളുടെയും ജലഗതാഗത പാതയുടെയും റെയിൽവേയുടെയും ഒക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഈ മേഖലയുടെ അതീവ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇവിടെ ബാഗ്ദ്വോബ്ര എന്ന എയർഫോഴ്സ് എയർബേസ് ഉണ്ടാക്കിയിരിക്കുന്നതും റാഫേൽ സദാസമയം പറക്കാൻ തയ്യാറായി കാത്തിരിക്കുന്നതും മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന എസ് ഫോർ ഹൺഡ്രഡ് നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശം കൂടിയാണിതെന്ന് അറിയുമ്പോൾ ഈ മേഖലയുടെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ശത്രുവായി കരുതപ്പെടുന്ന ചൈന നേപ്പാളിലും ബംഗ്ലാദേശിലും നടത്തുന്ന ഇടപെടലുകൾ ഭാരത്തിന് ഒരിക്കൽ കൂടി ഭീഷണിയാകുന്നത് നേപ്പാളിൽ ചൈന ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാക്കിയെടുത്തപ്പോൾ അവർ ഭാരതത്തിനെതിരെ എടുത്ത നിലപാടുകൾ ഓർമ്മയുണ്ടാകുമല്ലോ ഇന്ന് നേപ്പാൾ പക്ഷേ ശാന്തമാണ് പകരം ബംഗ്ലാദേശ് അവർ കത്തിച്ചു നിർത്തിയിരിക്കുന്നു രൂക്ഷമായ ഇന്ത്യാ വിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ ആളിപ്പടരുകയാണ് എന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇടപെടൽ തേറിയല്ല ചൈനീസ് ഇടപെടൽ തേറിയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാരതം സ്വതന്ത്രമാകുന്ന കാലത്ത് തന്നെ ഈ സിലിഗുരി കോറിഡോർ എന്ന ചിക്കൻ സ്നെക്കിന് അതീവ പ്രാധാന്യമുണ്ട് സിക്കിം ഭാരത്തിൻ്റെ ഭാഗമാകും മുമ്പ് അതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു അങ്ങനെ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ നേപ്പാൾ പാകിസ്ഥാൻ ഭാരതം സിക്കിം ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ സംഗമിക്കുന്ന ഒരു ഭൂമികയായിരുന്നു ഈ മേഖല അധികം അകലയല്ലാതെ ചൈനയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് സിക്കിം ഭാരതത്തിൻ്റെ ഭാഗമായത് ഈ മേഖലയിൽ ആക്രമണം നടത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ തന്നെ ഭാരതവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള മുഴുവൻ ബന്ധവും മുറിഞ്ഞു പോയേക്കാവുന്ന ഈ മേഖല കൂടുതൽ വിസ്തൃതമാക്കാൻ ഭാരതത്തിന് ലഭിച്ച അവസരമായിരുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ സൈനികരുടെ ജീവനും ഭാരതീയരുടെ നികുതിപ്പണവും ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പക്ഷേ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിര ആ അവസരം ഉപയോഗിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തം അല്ലെങ്കിൽ യുദ്ധം ജയിച്ച ഭാരതത്തിന് ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ പ്രദേശം ഭാരതത്തോട് കൂട്ടിച്ചേർത്ത് ബാക്കിയുള്ള പ്രദേശം ബംഗ്ലാദേശിന് നൽകിയാലും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി മാറിയ മുജീബ് റഹ്മാൻ എന്ന ഇന്നത്തെ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് സന്തോഷത്തോടെ അത് സ്വീകരിക്കുമായിരുന്നു ഭാരതം സ്വന്തം രക്തമൊഴുക്കി സൃഷ്ടിച്ചു നൽകിയ ബംഗ്ലാദേശ് എന്ന രാജ്യം ഒരിക്കലും ഭാരതത്തെ ചതിക്കില്ല എന്ന് ഇന്ദിരാഗാന്ധി കരുതിയതായിരിക്കാം പക്ഷേ ഇന്ന് അവരുടെ രാഷ്ട്രപിതാവായ മുജീബുറഹ്മാൻ്റെ പ്രതിമകൾ പോലും തല്ലിത്തകർത്ത് അതിൻ്റെ മേലെ കയറി മൂത്രമൊഴിക്കുന്ന ഒരു ജനതയും അതേ റഹ്മാനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയ ബംഗ്ലാ പട്ടളവും ചേർന്ന് ബംഗ്ലാദേശ് ഭരിക്കുമ്പോൾ ഭാരതത്തിനെതിരെ ഏത് രീതിയിലും ഉപയോഗിക്കാൻ ബംഗ്ലാദേശിനെയും അവിടുത്തെ ബുദ്ധിയില്ലാത്ത ജനതയും വെറും പണം കൊണ്ടു മാത്രം ചൈനയ്ക്ക് കഴിയും ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് ബംഗ്ലാദേശിലെ പോർട്ടുകൾ കോറിഡോറുകൾ റിവർ പദ്ധതികളൊക്കെ മോദിയുടെ ഭാരതവുമായി ചേർന്ന് നിർമ്മാണം തുടങ്ങിയതാണ് ചൈനയെ പ്രകോപിപ്പിച്ചതും ബംഗ്ലാദേശ് ജനങ്ങളിലേക്ക് പണം ഉപയോഗിച്ച് ഇന്ത്യ വിരുദ്ധത കുത്തി നിറച്ചതും അതിനായി ജമാഅത്ത് ഇസ്ലാമെ ഉപയോഗിച്ചതും ഇപ്പോൾ ഉപയോഗിക്കുന്നതും ചൈന തന്നെയാണ് ചൈനയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ഷെയ്ഖ് ഹസീന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വ്യാപാരത്തിനായി ബംഗ്ലാദേശിലൂടെ ചിറ്റകോങ് തുറമുഖം ഉപയോഗിക്കാൻ കൂടി അവസരം നൽകിയതാണ് ഭാരതത്തിനും ബംഗ്ലാദേശിനും വരും തലമുറകൾക്കും വേണ്ടി എത്ര പദ്ധതികളാണ് മോദിയും ഷെയ്ഖ് ഹസീനയും കൂടി തയ്യാറാക്കിയിരുന്നത് എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത് ഭാരതത്തിന് മുന്നിലുള്ള വഴി ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ അനിശ്ചിതത്വം മുതലെടുത്ത് ബംഗ്ലാദേശിലേക്ക് സൈനിക നടപടി നടത്തി ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി മേഖല വികസിപ്പിക്കുക എന്നതാണ് പക്ഷേ അപ്പോൾ ചൈന അടങ്ങിയിരിക്കുമോ മാത്രമല്ല ഇതുപോലെ രാജ്യത്തിൻ്റെ ഭീഷണി ഒഴിവാക്കാൻ റഷ്യ ക്രീമിയെ ആക്രമിച്ചത് കാരണമാണ് റഷ്യ ഇന്ന് ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് ഉപരോധങ്ങളും ഒളിമ്പിക്സിൽ നിന്ന് പോലും ഐത്തവും ഒക്കെ റഷ്യയിൽ നിന്ന് നേരിടുന്നു ഭാരതത്തിന് റഷ്യയെപ്പോലെ പിടിച്ചു നിൽക്കാനാകുമോ ഇത്തരമൊരാക്രമണത്തിന് ഭാരതം തയ്യാറായാൽ ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളും ചൈനയും പാകിസ്ഥാനും കൂടാതെ ബംഗ്ലാദേശ് പോലെ ഒരു കൂടി നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വികസിത ഭാരതം ഫൈറ്ററിൽ എക്കണോമി തുടങ്ങി മോദിയുടെ പല സ്വപ്നങ്ങളും ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയാൽ വെള്ളത്തിലാകും ഉത്തരം പറയേണ്ടത് മോദിയാണ് നമുക്ക് കാത്തിരിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ എങ്ങനെയാണ് ഭാരത്തെ എതിർക്കാൻ മാത്രം കരുത്തുള്ള രാജ്യമായി ചൈന വളർന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ നെഹ്റുവിൻ്റെ ചതികളാണ് അതിന് കാരണമെന്ന് സംശയലേശം എന്നെ പറയാൻ മാത്രമല്ല തെളിയിക്കാനും എനിക്ക് കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തോറ്റുപോയെങ്കിലും ചൈനയ്ക്കെതിരെ പോരാടിയ വീരനായ നെഹ്റുവിനെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് പരിചയം എന്നാൽ സ്വതന്ത്ര ഭാരതത്തെ ചതിച്ച മറ്റൊരു നെഹ്റുവിനെ ഞാനിന്ന് വ്യക്തമാക്കിത്തരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പരമാധികാര രാജ്യമായ ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനകീയ വിപ്ലവത്തിലൂടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലും അധികാരം പിടിക്കുന്നത് അതായത് പുതിയ ചൈനയേക്കാൾ രണ്ട് വയസ്സ് മൂത്തതാണ് ഭാരതം എന്നതാണ് വസ്തുത പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മാറി ആയിരത്തി തന്നെ കാശ്മീരിന് വേണ്ടി തന്നെ കാശ്മീരിനുവേണ്ടി യുദ്ധത്തിലേർപ്പെട്ടെങ്കിലും മാവോസെ തൂങ്ങിൻ്റെ ചൈനയും നെഹ്റുവിൻ്റെ ഇന്ത്യയും ഹിന്ദി ചീനി ഭായി ഭായിമാർ ആയിരുന്നു ഒരു തരത്തിലും ശത്രുത ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണമറിയാൻ കുറച്ചുകൂടി പിന്നിലേക്ക് നമുക്ക് പോകാം ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷിൻ്റെയും ചൈനീസ് ക്വിങ് ഭരണകൂടത്തിൻ്റെയും കാലത്തുണ്ടായിരുന്ന അതിർത്തി ഇപ്രകാരമായിരുന്നു അതിർത്തിയിലെ മലനിരകളും നദികളും അനുസരിച്ചുള്ള ഒരു ട്രഡീഷണൽ അതിർത്തി മാത്രമാണ് അന്നുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ജോൺസൺ ലൈൻ എന്നറിയപ്പെടുന്ന ഒരതിർത്തി രേഖകളിലെങ്കിലും ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയ ഈ അതിർത്തി ചൈനയോട് ചർച്ച ചെയ്തില്ല എന്നാണ് ചൈന അവകാശപ്പെടുന്നത് പക്ഷേ ഇന്നത്തെ ചൈനയുടെ ഭാഗമായ ഷിൻജ്യാങ് എന്ന പ്രദേശം അന്ന് ആ സമയത്ത് ചൈനയുടെ ഭാഗമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൈനയോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വാദം അത് ശരിയുമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ചൈന ഷിൻജ്യാങ് പ്രദേശം അവരുടെ അധീനതയിലാക്കി കൂട്ടിച്ചേർത്തു ആയിരത്തി മുതൽ ഭാരതത്തിൻ്റെ ലഡാക്കിൻ്റെ മലനിരകൾ മാത്രമുള്ള കുറച്ച് പ്രദേശം അക്സായച്ചിൻ എന്ന പേരിൽ അവരുടെ ഭാഗമാക്കി അവരുടെ രേഖകളിൽ അവർ അവകാശപ്പെടാൻ തുടങ്ങി പക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷ് ഇന്ത്യ മക്കാർട്ടി മക്ടൊണാൾഡൈൻ എന്ന പേരിൽ അതിർത്തി നിശ്ചയിച്ച് ചൈനയ്ക്ക് രേഖകൾ കൈമാറി എന്നാൽ ചൈന ഇതിനോട് പ്രതികരിച്ചതേയില്ല ആയിരത്തി തൊള്ളായിരത്തി ചൈനയിൽ കിങ് ഭരണം വീഴുന്നു ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും തുടർക്കഥയായി ഇതിനിടയിൽ ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ തിബറ്റിനെ അംഗീകരിച്ചുകൊണ്ട് ഷിംല കരാർ ഉണ്ടാക്കുന്നു ആ സമയത്ത് തിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ചൈനയുടെ ഭാഗമായിരുന്നില്ല അങ്ങനെ തിബറ്റുമായി ബ്രിട്ടീഷിൻ്റെ ഉണ്ടാക്കിയ അതിർത്തിയാണ് മക്മോഹൻ ലൈൻ എന്നറിയപ്പെടുന്ന നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഇന്ത്യയുടെ ചിക്കൻ സ്നാക്ക് ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ അതിർത്തി എന്നാൽ തിബറ്റിനെ രാജ്യമായി അംഗീകരിക്കാത്ത ചൈന മക്മോഹൻ ലൈൻ എന്ന അതിർത്തിയും അംഗീകരിച്ചിരുന്നില്ല പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ചൈനയിൽ അധികാരത്തിൽ വരുന്നു നെഹ്റു ചൈനയെ അംഗീകരിക്കുകയും ചൈനയോട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ ചൈന തിബറ്റിനെ കീഴ്പ്പെടുത്തി ചൈനയുടെ ഭാഗമാക്കിയതിൽ ഭാരതം എതിർപ്പറിയിക്കുന്നു ചൈന മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു എന്നിട്ടും നെഹ്റു ചൈനയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മാവോസ തൂങ്ങിനോടുമുള്ള സൗഹൃദം തുടരുന്നു അതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പോലും ചൈനയിലെത്തിയ നെഹ്റുവിന് അവർ നൽകിയ സ്വീകരണം തെളിയിക്കുന്നത് മാത്രമല്ല പഞ്ചശീലതത്വങ്ങളുണ്ടാക്കി ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് നെഹ്റു ചെയ്തത് അങ്ങനെ തിബറ്റിൽ ചൈനയുടെ ആധിപത്യം നെഹ്റുവിൻ്റെ ഭാരതം അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ചൈന തിബറ്റും ഷിൻജാങ് പ്രദേശവും തമ്മിൽ ബന്ധിപ്പിക്കാൻ അക്സൈസിൻ മേഖലയിൽ റോഡ് നിർമ്മാണം തുടങ്ങി അതായത് ഇന്ത്യയുടെ ഭൂമിയിൽ നെഹ്റു അനങ്ങീയതയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തിബറ്റിൻ്റെ ആത്മീയ ലീഡർ ദലീലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് ചൈനയെ കൂടുതൽ പ്രകോപിതരാക്കിയത് അവർ പ്രതികരിച്ചത് അരുണാചൽ പ്രദേശിനെയും ലഡാക്കിനെയും അവരുടെ ഭൂപ്രദേശങ്ങളാക്കി പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് തുടർന്ന് നടത്തിയ ചർച്ചകളിൽ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം അക്സായച്ചിൻ ആക്കി ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ ഭാരതം തയ്യാറാണെങ്കിൽ അരുണാചൽ പ്രദേശ് മേഖലയിലെ അവകാശവാദം പിൻവലിക്കാം എന്നാണ് ചൈന പറഞ്ഞത് അതിനെ തയ്യാറാകാതെ നെഹ്റു ഫോർവേഡ് പോളിസി നടപ്പിലാക്കിയെന്നും അക്സായച്ചിൻ മേഖലയിൽ ഇന്ത്യൻ സൈനികരെ ചൈനീസ് അതിർത്തിയിലേക്ക് നീക്കിയെന്നും പിന്നീട് ചൈന ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധത്തിൽ ഭാരതം തോറ്റുപോവുകയും രണ്ട് മേഖലയിലെയും ഭൂപ്രദേശങ്ങൾ ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തുവെന്നാണ് നമ്മൾ പഠിച്ചത് അല്ല നെഹ്റു പഠിപ്പിച്ചത് അതീവശക്തരായിരുന്ന ചൈനയ്ക്ക് മുമ്പിൽ തലകുനിക്കാതെ പോരാടി തോറ്റുപോയ നെഹ്റുവിനെ വാഴ്ത്തിപ്പാടാൻ പാണന്മാർ കഥകളുമുണ്ടാക്കി ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചത് അല്ല എന്നാണ് തലച്ചോറുകൊണ്ട് ചരിത്രം തിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയെക്കാൾ രണ്ട് വയസ്സ് കൂടുതലുള്ള ഭാരതം അക്കാലത്ത് ചൈനയേക്കാൾ സൈനികശക്തിയുള്ള രാജ്യവുമായിരുന്നു പലതവണ ലഡാക്ക് മേഖലയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ആയുധം പ്രയോഗിക്കാതെ മല്ലയുദ്ധം നടത്തി ചൈനീസ് സൈനികരെ തുരത്തി ഓടിച്ചിട്ടുമുണ്ട് പിന്നെ എങ്ങനെ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റു നമുക്ക് അതിന് യുദ്ധത്തിൻ്റെ നാൾ വഴികൾ നോക്കണം ചൈന അവരുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അരുണാചൽ ലഡാക്ക് മേഖലയിൽ പട്രോളിംഗ് നടത്താൻ തുടങ്ങുന്നു നെഹ്റു ഇന്ത്യൻ സൈനികരെ ഫോർവേഡ് പോളിസി എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ അതിർത്തിയിലേക്ക് മുന്നോട്ട് നീക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ ചൈന അവരുടെ അതിർത്തിയിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരെ വിന്യസിക്കുന്നു അന്ന് ചൈനക്കാർക്ക് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വി കെ കൃഷ്ണമേനായിരുന്നു നെഹ്റുവിൻ്റെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി എന്നുകൂടി എടുത്തു പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ പത്തിന് ലഡാക്ക് മേഖലയിലെ ചുഷൂൾ ഗ്രാമം ചൈനീസ് പട്ടാളത്തിലെ മുന്നൂറ്റി സൈനികർ ഇരച്ചു കയറി കൈക്കലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈനികർ ആദ്യമായി ചൈനയ്ക്ക് നേരെ വെടിയുതിർക്കുന്നു അതേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആഗസ്റ്റ് മാസം ചൈന സിക്കിം മേഖലയിലെ തഗ്ലാ റെഡ്ജിലേക്ക് അവരുടെ ഇരുന്നൂറ് ട്രൂപ്പ് സൈനികരെ അയക്കുന്നു സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ആ മേഖലയിൽ ചൈന അറുന്നൂറ് ട്രൂപ്പ് സൈനികരെ വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് അവിടെ എട്ട് മണിക്ക് ശേഷം ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി ആക്രമിച്ചു അപ്പോൾ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരുടെ എണ്ണം വെറും അൻപത്തിയാറ് പേർ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടര മാസം കൊണ്ട് അറുന്നൂറ് ട്രൂപ്പ് സൈനികരെ ചൈന അതിർത്തിയിൽ വിന്യസിക്കുന്നത് അറിഞ്ഞിട്ടും നെഹ്റു അതിർത്തിയിൽ നമ്മുടെ സൈനികരുടെ എണ്ണം ഉയർത്തിയില്ല അവരുടെ ആദ്യ ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു എന്നാൽ ഒൻപതരയായപ്പോൾ ആക്രമണവുമായി ചൈന വീണ്ടും ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചു മൂന്നാം തവണ കൂടുതൽ ചൈനീസ് പട്ടാളക്കാരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇന്ത്യൻ സൈന്യം മേഖലയിൽ നിന്ന് പിൻവാങ്ങി ചൈന ആ മേഖലയിൽ അവരുടെ പോസ്റ്റ് സ്ഥാപിച്ചു കാരണം ഇന്ത്യൻ സൈനികരുടെ കഴിവില്ലായ്മ ആയിരുന്നില്ല സൈനികരുടെ എണ്ണത്തിലെ കുറവും ആവശ്യത്തിന് ആയുധങ്ങൾ സൈനികർക്ക് ഇല്ലാത്തതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ചൈന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിർത്തിയിൽ കൂടുതൽ മെഷീൻ ഗണ്ണും ടാങ്കറും പീരങ്കികളും സൈന്യവും ആവശ്യമാണെന്ന് അവിടെയുള്ളവർ അറിയിച്ചിരുന്നു ഇന്ത്യൻ സൈനിക തലവന്മാരുടെ യോഗം കൂടുകയും ചൈന ഇന്ത്യയെ ഒരിക്കലും ആക്രമിക്കാൻ മുതിരില്ല എന്നുമാണ് അവർ വിലയിരുത്തിയത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന എന്നത് ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബറിൽ പോലും മേജർ ജനറൽ ദില്ലൻ പറഞ്ഞത് തൻ്റെ ഇത്രയും കാലത്തെ അനുഭവപരിചയം വെച്ച് നോക്കിയാൽ കുറച്ച് വെടിവെച്ചു കഴിഞ്ഞാൽ പിന്തിരിഞ്ഞു ഓടുന്നവരാണ് ചൈനീസ് സൈനികർ അവർ നമ്മളോട് ഒരിക്കലും യുദ്ധത്തിന് വരില്ല എന്നായിരുന്നു കാരണം അന്നത്തെ ചൈന ഇന്ത്യക്ക് ഒരു ശത്രുവയായിരുന്നില്ല അതാണ് സത്യം നെഹ്റുവിൻ്റെ ഇന്ത്യ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ പോലും നടത്തിയിരുന്നില്ല അരുണാചൽ മേഖലയിലെ ഏഴാം ബ്രിഗേഡിന് അറുന്നൂറ് ടൺ യുദ്ധസാമഗ്രികൾ ആവശ്യമുണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയിട്ടും അതിൻ്റെ ഇരുപത് ശതമാനം പോലും നെഹ്റു നൽകിയില്ല എന്നാൽ അതിർത്തിയിൽ രണ്ടായിരം സൈനികരെ കൂടി ചൈന വിന്യസിക്കുകയാണ് ചെയ്തത് ഒക്ടോബർ ഇരുപതിന് ചൈന അതിർത്തിയിലേക്ക് ഇരച്ചുകയറി ഇന്ത്യയുടെ ഏഴാം ബ്രിഗേഡിനെതിരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ ബ്രിഗേഡിയർ ജോൺ ഡാൽവി പറഞ്ഞത് വേണ്ടത്ര ആയുധമില്ലാതെ ചൈനയ്ക്കെതിരെ ഇന്ത്യൻ സൈനികരെ അയക്കുന്നത് ആത്മഹത്യാപരമാണെന്നാണ് അതിനേക്കാൾ നല്ലത് പിൻവാങ്ങുന്നതാണെന്നാണ് എന്നാൽ ആയുധമില്ലാതെ സൈന്യത്തെ ചൈനയുടെ വെടിയുണ്ടുകൾക്ക് മുന്നിലേക്ക് നെഹ്റു ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഫലം ഏഴാം ബ്രിഗേഡിലെ നാനൂറ്റി ഇന്ത്യൻ സൈനികരും വെറും ഏഴ് മണിക്കൂറിനുള്ളിൽ വരിച്ചു ബ്രിഗേഡിയർ ജോൺ ഡാൽ ഉൾപ്പെടെ അറുപത് ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളം അവരുടെ തടവിലാക്കി ചൈനയ്ക്ക് ആവശ്യമുണ്ടായിരുന്ന പ്രദേശം ഒരു ദിവസം കൊണ്ട് അവർ പിടിച്ചെടുത്തു പക്ഷേ അതുകൊണ്ട് അവരുടെ ആഗ്രഹം അവസാനിച്ചില്ല അരുണാചൽ പ്രദേശിലെ തവാങ് ലക്ഷ്യമാക്കി ചൈനീസ് സൈന്യം വീണ്ടും മുന്നോട്ട് വന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പതിനാറായിരം ചൈനീസ് സൈനികരുടെ സംഘം ആ മേഖലയും പിടിച്ചെടുത്തു സൈനികരുടെ എണ്ണം മാത്രമല്ല രാത്രിയിൽ പോലും യുദ്ധം ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കി അതിനുള്ള യുദ്ധസാമഗ്രികളുമായാണ് ചൈന അതിർത്തിയിലേക്ക് വന്നിരുന്നത് അത് മനസ്സിലാക്കി ഇന്ത്യൻ സൈന്യം നേരത്തെ പിൻവാങ്ങിയതുകൊണ്ട് അവിടെ സൈനികരുടെ ജീവൻ നഷ്ടമായില്ല എന്നാൽ ഇതേ സമയം തന്നെ ലഡാക്ക് മേഖലയിലും ചൈന അതിർത്തി കടന്ന് ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചിരുന്നു ഒക്ടോബർ പത്തൊമ്പതിന് രാത്രി ബഗോൾഡി ചിപ്ചാപ് വാലി ഗൽവാൻ പോസ്റ്റ് എന്നിവ ചൈനീസ് സൈനികർ ആക്രമിച്ചു ഒരു സൈനിക പോസ്റ്റായിരുന്ന ചാന്ദിനി പോസ്റ്റിൽ വെറും മുപ്പത് ഇന്ത്യൻ സൈനികർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടേക്ക് ഇരച്ചു കയറി വന്നത് അഞ്ഞൂറ് ചൈനീസ് സൈനികരാണ് ഒരു ദിവസം എന്നിട്ടും നമ്മുടെ സൈനികർ പ്രതിരോധിച്ചു നിന്നു പക്ഷേ എല്ലാവരും വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത് ഒക്ടോബർ ഇരുപതിന് ഗാൽവാൻ ചിപ്ചാബ് വാലി പാങ്കോങ് ലേക്ക് എന്നിവിടങ്ങളിൽ ചൈനീസ് പതാക ഉയർന്നു ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ ഇരുപത്തൊന്ന് വരെ മുപ്പത്തിമൂന്ന് ദിവസം നീണ്ട യുദ്ധത്തിൽ പതിമൂന്ന് ദിവസം മാത്രമാണ് ആക്രമണം ആക്രമണമുണ്ടായത് ചൈന അവകാശവാദം ഉന്നയിച്ച പ്രദേശങ്ങൾ പൂർണ്ണമായും കൈയടക്കിയ ശേഷം യുദ്ധം നിർത്തിവച്ച അവർ നെഹ്റുവുമായി ചർച്ചകൾ നടത്തുകയും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെന്നും ലഡാക്കിലെ അക്സായ്ച്ചിൻ പൂർണ്ണമായി ചൈനയ്ക്ക് വിട്ടു നൽകിയാൽ അരുണാചൽ സിക്കിം മേഖലയിൽ ചൈന പിടിച്ചെടുത്ത പ്രദേശം തിരികെ നൽകാമെന്നും അറിയിച്ചു നെഹ്റു അതിന് തയ്യാറായില്ല വീണ്ടും നവംബർ നാലിന് യുദ്ധം പുനരാരംഭിക്കുകയും അരുണാചൽ പ്രദേശിലെ വാലോങ് മേഖല കൂടി ഇന്ത്യയ്ക്ക് നഷ്ടമാവുകയും അവിടെ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഭാരത സൈനികരുടെ ജീവൻ കൂടി നഷ്ടമാവുകയും ചെയ്തു ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്ക് തലയുയുർത്തി പറയാനുള്ളത് ലഡാക്ക് മേഖലയിലെ റസാങ്കല പോരാട്ടത്തിൻ്റെ ചരിത്രം മാത്രമാണ് ചുഷൂൾ ഗ്രാമം ലഡാക്ക് മേഖലയിലെ അതീവ പ്രാധാന്യമേറിയ മേഖലയാണ് ചുഷൂൾ കയ്യടക്കിയാൽ ലേയിലേക്ക് വളരെ വേഗം പോകാൻ കഴിയുമെന്നതാണ് അതിൻ്റെ കാരണം ഇതിൻ്റെ പ്രതിരോധ ചുമതല മേജർ ഷെയ്താൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി പതിനേഴ് സൈനികരുടെ സംഘമായ കുമാവോൺ റെജിമെൻറ്റിലെ പതിമൂന്നാം മറ്റല്ലായിട്ട് ചരിത്രം പറയാൻ കഴിയുന്ന ഈ പോരാട്ടത്തിലും പക്ഷേ നൂറ്റിയൊൻപിലെ ഏറ്റവും അവസാനവും ഒറ്റയ്ക്ക് പോരാടിയ മേജർ ഷെയ്താൻ സിംഗിന് രാജ്യം പരം വീർചക്രം നൽകി ആദരിക്കുകയും ചെയ്തു ചൈന അവർക്ക് വേണമെന്നാഗ്രഹിച്ച മുഴുവൻ പ്രദേശവും വിട്ടുകൊടുക്കുക തന്നെയാണ് നെഹ്റു ചെയ്തത് ചരിത്രത്തിൽ ചൈനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതി വീണ പോരാളി എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ സൈനികരെ കൊലയ്ക്കൊടുക്കുകയാണ് നെഹ്റു ചെയ്തത് അതിൻ്റെ നഗ്നമായ തെളിവുകളാണ് ഞാൻ മേലെ പറഞ്ഞത് ഓരോന്നോരോന്നായി നോക്കിയാൽ ചൈന രണ്ടര മാസം നീണ്ട തയ്യാറെടുപ്പുകളോടെ ഇന്ത്യക്കെതിരെ എൺപതിനായിരം സൈനികരുമായി യുദ്ധം ചെയ്തപ്പോൾ ഭാരതത്തിൻ്റെ സൈനികർക്ക് ആവശ്യമായ തോക്കും പീരങ്കിയും യുദ്ധസാമഗ്രികളും നൽകാതെ സൈനികരുടെ എണ്ണം ഉയർത്താതെ അവരെ കൊലയ്ക്കൊടുക്കുകയാണ് നെഹ്റു ചെയ്തത് അതായത് വെറുതെ ചൈനയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്താൽ രാജ്യദ്രോഹി എന്ന വെളിപ്പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നറിയാവുന്നതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ചൈനയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ പേരിൽ ഇന്ത്യൻ സൈനികരെ ചൈനയ്ക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭൂമിയും നഷ്ടമാക്കി എന്ന പദവി നേരിടത്ത രാജ്യദ്രോഹിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് ഞാൻ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നു അവസാനം പക്ഷേ നെഹ്റുവിൻ്റെ പ്ലാൻ പോലും അട്ടിമറിച്ചുകൊണ്ട് ചൈന വീണ്ടും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നെഹ്റു അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അമേരിക്ക ചൈനയെ ആക്രമിക്കാൻ തയ്യാറാകുകയും ചെയ്തതുകൊണ്ടാണ് ചൈന യുദ്ധം അവസാനിപ്പിച്ച് പിന്നിലേക്ക് പോയത് ഒരു മാസത്തിലധികം നീണ്ട യുദ്ധം ഭാരതം നേരിട്ടപ്പോഴും അതുവരെയും ഒരു ലോകരാജ്യവും ഇന്ത്യയെ സഹായിക്കാൻ എത്തിയില്ല എന്നതിൽ നിന്നും നെഹ്റുവിൻ്റെ ഈ നാടകം നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ കഥയല്ല ചൈനയുമായുള്ള യുദ്ധത്തിലെ പരാജയത്തിൻ്റെ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ പരസ്യമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാതെയും സഹായം നൽകാതെയും ചൈനയെ വില കുറച്ചു കണ്ടതിന് നെഹ്റുവിനെ വിമർശിക്കുകയും നെഹ്റു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പ്രതിരോധ മന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വി കെ കൃഷ്ണമണന്റെ രാജിയിൽ നെഹ്റു ആ വിമർശനം അവസാനിപ്പിച്ചു ചൈനക്കാർക്ക് വേണ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പ്രതിരോധ മന്ത്രിയാക്കി നിലനിർത്തി ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്ത നെഹ്റുവിനെയാണ് ഇന്ന് പലരും മഹാനെന്ന് വാഴ്ത്തിപ്പാടുന്നത്